നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം. കർമാന്യൂസ് ഇന്ന് ഈ എക്സ്ക്ലൂസീവിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് 10-15 ലക്ഷം കൊടുത്ത് വണ്ടി വാങ്ങി മുടിഞ്ഞു പോകുന്ന മലയാളികളുടെ ദയനീയമായ അവസ്ഥയാണ്. കൊച്ചി കളമശ്ശേരിയിലെ TVS റിനോൾട്ട് എന്ന സ്ഥാപനത്തിൽ നിന്നും മൂന്നാം സ്വദേശിയായ ജോബിൻ ജോർജ് 16 ലക്ഷം മുടക്കി വാങ്ങിയ ക്യാപ്ചർ എന്ന വാഹനത്തിലെ ചതിയും ഈ വാഹനത്തിലെ പിഴവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ കമ്പനി ഉടമകളും ഡീലർമാരും ചേർന്ന് കസ്റ്റമറെ കൊല്ലാൻ പോലും നോക്കിയ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. TVS കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥാപനം, അവരുടെ തെറ്റായ നടപടികൾ ഞാൻ റിനോയ്ക്ക് ചൂണ്ടിക്കാണിച്ചതും അവർ ചെയ്യുന്ന ജോലിയിലെ പാകപ്പിഴവുകളെ ചോദ്യം ചെയ്തതും കൊണ്ട് മാത്രം എന്നെയും എന്റെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളുടെയും ജീവൻ അപായപ്പെടുത്താൻ പാകത്തിന് അതിന്റെ ഡീസൽ ടാങ്കിന്റെ സ്ക്രൂകൾ അഴിച്ചു വെക്കുകയും അല്ലെ ശരിയായ രീതിയിൽ ഘടിപ്പിക്കാതിരിക്കുകയും വളരെ അപകടപരമായ രീതിയിൽ അവർ ആ വാഹനം പണിതു തരികയാണ് ചെയ്തത്. അതിൽ അവിടുത്തെ സർവീസ് മാനേജർ അജേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മുഴുവൻ അറിവോടും കൂടിയാണ് ഇങ്ങനെ ചെയ്തത്. കാരണം കംപ്ലൈന്റ് ചെയ്ത കസ്റ്റമേഴ്സിന് എങ്ങനെയെങ്കിലും അവരുടെ ജീവൻ അപായപ്പെടുത്താൻ പാകത്തിന് ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി പണിതിറക്കുക എന്ന് പറയുന്ന വളരെ കുറ്റകരമായ ഒരു കാര്യമാണ് അവരവിടെ ചെയ്തത്. ഒരു ഭവനം സ്വന്തമാക്കുന്നത് പോലെയാണ് വൺ തുക മുടക്കി സുരക്ഷിതമായ യാത്രയ്ക്കും വ്യാപാര ആവശ്യങ്ങൾക്കുമായി കമ്പനിയെയും ഡീലർമാരെയും വിശ്വസിച്ച് അതല്ലെങ്കിൽ ഡീലർമാരുടെ പഞ്ചാര തുളുമ്പിയ വാക്കുകളിൽ മുങ്ങി പലരും വാഹനങ്ങൾ വാങ്ങുന്നത്. എന്നാൽ വണ്ടി വാങ്ങി ഷോപ്പിന്റെ ഗേറ്റ് കടന്നു കഴിയുമ്പോൾ പിന്നെ വണ്ടി വാങ്ങിയ ആള് ഡീലർമാർക്ക് ശത്രുവായി മാറും. വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ പോലും വണ്ടിക്കുണ്ടാകുന്ന കേടുപാടുകളെ കുറിച്ച് പരാതിപ്പെട്ടാൽ ശരിയാക്കി നൽകില്ല എന്ന് മാത്രമല്ല ഗുണ്ടാ ഭീഷണിയും മർദ്ദനവും കള്ളക്കേസിൽ കൊടുക്കലും എന്തിന് കൊല്ലാൻ പോലും ആസൂത്രണം ചെയ്യുന്നു. കേരളത്തിലെ വാഹന വിപണി ഇതാ തട്ടിപ്പിന്റെ പുതിയൊരു ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. TVS റെനോ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ കുറിച്ചാണ് എനിക്കൊരു പരാതിയുള്ളത്. കസ്റ്റമേഴ്സിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഒരു വാഹനം മേടിക്കുമ്പോൾ കമ്പനി പ്രോമിസ് ചെയ്യുന്ന സർവീസുകൾ ഒന്നും തന്നെ തരാത്തൊരു സ്ഥാപനമാണിത്. ആ സ്ഥാപനത്തെക്കുറിച്ച് പരാതി പറയൂ, അല്ലെങ്കിൽ നമ്മളൊരു അവരോട് അവർ ചെയ്ത വർക്കിൻ്റെ എക്സ്പ്ലനേഷനെ ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കീഴ്വഴക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 2018 നവംബർ 1 ഈ സ്ഥാപനത്തിൽ നിന്നൊരു വാഹനം വാങ്ങിയിട്ടുണ്ടായി. ആ വാങ്ങിയ വാഹനം കഴിഞ്ഞ 10 മാസത്തിനിടയ്ക്ക് 38,000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഇടയ്ക്ക് 24 പ്രാവശ്യമാണ് സർവീസ് ചെയ്യേണ്ടി വന്നത്. അത് പലപ്പോഴും കസ്റ്റമർ സൈറ്റിൽ വന്ന് എൻ്റെ സൈറ്റിൽ വന്നിട്ടും ചെയ്തിട്ടുണ്ട്, അവരുടെ ഷോറൂമിൽ പോയി ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ അപ്പം റെഗുലറായിട്ട് ഇതുപോലെ കംപ്ലൈൻറ്റുകൾ കമ്പനിക്ക് അയക്കാൻ തുടങ്ങിയിട്ട് ഷോറൂമ് ഒരു ശത്രുതാ മനോഭാവത്തിലാവുകയും അവർ ഈ വാഹനം കഴിഞ്ഞ ദിവസം അതിൻ്റെ ഫ്യൂവൽ ഫ്ലോട്ട് ഫ്യൂവൽ ഗേജുമായിട്ട് സംബന്ധിച്ചാണ് അതിന് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഫ്യൂവൽ ഫ്ലോട്ട് മാറിത്തരികയും മനഃപൂർവ്വം അതിൽ നെട്ടും ബോൾട്ടും മുഴുവനും മുറുക്കാണ്ട് ഡീസൽ ലീക്ക് ചെയ്യുന്ന രീതിയിൽ അപകടകരമായ ഒരു അവസ്ഥയിൽ ഡീസൽ ലീക്ക് ചെയ്ത് ആ വാഹനം കത്തുപിടിക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് ഈ വാഹനം തന്നുവിടുകയാണ് ഉണ്ടായത്. അപ്പം ആ വാഹനത്തിന് കുറച്ചുകൂടെ ഞാനത് കറക്റ്റ് സമയത്ത് അതിനെ കണ്ടെത്താൻ കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്. ഇതെന്നിട്ട് വാഹനം എൻ്റെ സ്ഥലം മൂന്നാറാണ്. അവിടെ വന്ന് ഇവരിത് നന്നാക്കാൻ ശ്രമിക്കുകയും ഈ കംപ്ലൈൻറ്റുകളെല്ലാം വീഡിയോ പ്രൂഫായിട്ട് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു റിട്ടേൺ എക്സ്പ്ലനേഷൻ ചോദിച്ചത് ഇപ്പോൾ ആ എക്സ്പ്ലനേഷൻ തരാണ്ട് അവരെ തടഞ്ഞു വെച്ചു എന്നുള്ള രീതിയിൽ പരാതി കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ഈ TVS കളമശ്ശേരി ചെയ്തിട്ടുണ്ടായിരുന്നത്. 2018 നവംബർ 1 കളമശ്ശേരിയിലെ TVS കളമശ്ശേരി എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ മഞ്ചായൽ ഹൗസിൽ ജോബിൻ ജോർജ് എന്ന വ്യക്തി റെനോൾട്ടിന്റെ ക്യാപ്ചർ വാഹനം വാങ്ങുകയുണ്ടായി. ഡെലിവറിക്ക് മുൻപ് തന്നെ ഒരു കസ്റ്റമറിന് ഡെലിവർ ചെയ്യാനുള്ള ഒരു ഡസ്റ്ററിൽ മറ്റൊരു വാഹനം കെട്ടിവലിക്കുന്നത് അദ്ദേഹം നേരിട്ട് കാണുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല റിനോ ഇന്ത്യയെ അറിയിക്കുകയും ചെയ്തു. അന്നു മുതൽ TVS കളമശ്ശേരിയിലെ ഡീലർമാരുടെ നോട്ടപ്പുള്ളിയായി ജോബിൻ ജോർജ്. വണ്ടി ഡെലിവറി സമയത്ത് തന്നെ സ്റ്റിയറിംഗ് ടൈറ്റ് ആണെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടും ഡീലർമാരോ ഷോപ്പ് ഉടമകളോ ചെവികൊള്ളാൻ തയ്യാറായില്ല. ഒടുവിൽ കംപ്ലൈന്റ് ആയ സ്റ്റിയറിംഗ് ബോക്സ് മാറ്റിക്കൊടുത്തതാകട്ടെ വണ്ടി 19,000 കിലോമീറ്റർ ഓടിയതിനു ശേഷവും. അതുവരെ ജീവൻ നിലനിന്നത് പുണ്യമാണെന്ന് ജോബിൻ ജോർജ് പറയുന്നു. മാത്രവുമല്ല വാഹനത്തിന്റെ റിയർ വൈപ്പറിന്റെ വാഷിംഗ് സിസ്റ്റത്തിന്റെ മാനുഫാക്ചറിംഗ് കംപ്ലൈന്റ് മാറ്റിക്കിട്ടാൻ 6 മാസം എടുത്തു. ഏറ്റവും വലിയ തലവേദന ഈ വാഹനത്തിന്റെ ഫ്യൂൾ ഗേജ് തകരാറിലാണെന്നതാണ്. കയറ്റത്തിൽ വാഹനം നിർത്തിയാൽ പിന്നീട് ഡീസൽ നിറയ്ക്കുന്നത് വരെ ഗേജ് 0 തന്നെ ആയിരിക്കും. 2 പ്രാവശ്യം ഫ്ലോട്ട് മാറി റെനോ കമ്പനിയിൽ നിന്നും 2 പ്രാവശ്യം ആളുകൾ വന്ന് പരിഹരിക്കാൻ നോക്കി, പക്ഷേ കഴിഞ്ഞില്ല. ജോബിൻ ജോർജും സുഹൃത്തും ഷോറൂമിലെത്തി ക്യാപ്ചർ വാഹനത്തിന്റെ തകരാറുകളും
ടിവിഎസ് ഇത് പണിതതിന്റെ പോരായ്മകളും ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ ഇവരെ രണ്ടുപേരെയും ഷോറൂമിലെ കസ്റ്റമർ ലോഞ്ചിൽ പൂട്ടിയിട്ടു. ഇവിടത്തെ സർവീസ് മാനേജർ അജിത്തും ജിൻസും മറ്റു ഗുണ്ടകളും ചേർന്ന് ഭീഷണിപ്പെടുത്തി. അന്നും പോലീസിന്റെ ഇടപെടലിലാണ് വാഹനം പണിതു നൽകാൻ തീരുമാനമായത്. 10,000 രൂപ അന്ന് നഷ്ടപരിഹാരം നൽകിയാണ് ഈ കമ്പനി നാണക്കേടിൽ നിന്നും ഒഴിവായതെന്നും ജോർജ് പറയുന്നു. ഞാൻ ഈ വാഹനം എടുത്തിട്ട് 10 മാസമായി. 10 മാസം 38,000 കിലോമീറ്റർ. ഇതിനിടയ്ക്ക് 24 ഷോറൂമിൽ സർവീസിന് വേണ്ടി പോകേണ്ടി വന്നു. ഇതിനകത്ത് എനിക്ക് മാറി തന്ന സാധനങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ തരണം. 1,600 കിലോമീറ്റർ ഓടിയ സമയത്താണ് ഞാനിതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈൻ്റ് ആണെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെനിക്ക് മാറി തരുന്നത് 19,000 കിലോമീറ്ററിലാണ്. 4 മാസത്തിന് ശേഷമാണ് ഇതെനിക്ക് മാറി തരുന്നത്. ഇത് നിങ്ങൾ നോക്കണം. ഇതിനകത്ത് എനിക്ക് മാറി തന്ന സാധനങ്ങളുടെ ലിസ്റ്റ് നോക്കണം. ഇത്രയും ഈ 10 മാസത്തിനിടയ്ക്ക് മാറി തന്നത് സ്റ്റീറിംഗ് വീൽസിലെ മുഴുവൻ കൺട്രോളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ചുകൾ, ഡോറിൻ്റെ ലോക്കുകൾ, വിൻസ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ 1,600 കിലോമീറ്റർ ഉള്ളപ്പോൾ ഇതിൻ്റെ സ്റ്റീറിംഗ് ബോക്സിന് പ്രശ്നമുണ്ടെന്നുള്ളത് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. അന്ന് അതിൻ്റെ മാനേജർ സുരേഷ് റാവു ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഈ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഇതിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്നുള്ളത് തന്ന ഇമെയിൽ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ 19,000 കിലോമീറ്റർ ആയി കഴിഞ്ഞപ്പോൾ ആ സ്റ്റീറിംഗ് ബോക്സ് അത്ര മോശമായിട്ട് ഓയിലെല്ലാം പുറത്തു വന്ന് വളരെ അപകടമായ അവസ്ഥയിലുണ്ടായിരുന്ന ഒരു ബോക്സുമായിട്ടാണ് ഞാൻ ഇത്രയും കിലോമീറ്റർ ഓടിച്ചുകൊണ്ടിരുന്നത്. അതപ്പോഴാണ് എനിക്ക് മാറി തരുന്നത്. ഇത്രയധികം ലിസ്റ്റ്, ഈ വാഹനത്തിൽ നിന്ന് റീപ്ലേസ് ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റാണിത്. വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്താണ് ഇത്രയധികം കംപ്ലൈൻറ്റുകൾ വരുന്നൊരു വാഹനമാണ് ഇപ്പോൾ ഇവിടെ റോട്ടിലിറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പലർക്കും ഇതിനകത്ത് ഇത്രയും കംപ്ലൈൻ്റ് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റാണ്. ഈ വാഹനത്തിൽ ഇത്രയധികം കംപ്ലൈൻറ്റുകളുള്ള പാർട്സ് ഉണ്ടെന്ന് പല ഓണർമാർക്കും അറിയാൻ പാടില്ല. ഇനി ആരെങ്കിലുമൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഇത് നിങ്ങളുടെ വാഹനത്തിൻ്റെ മാത്രം പ്രശ്നമാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഷോറൂം മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 23/9/2019 ജോബിൻ ജോർജിനെ ഇവർ ഷോറൂമിൽ വിളിപ്പിച്ചു. ഫ്യുവൽ ഗേജ് ഫ്ലോട്ട് അതിൻ്റെതല്ലാത്ത തകരാറിന് ഷോറൂമുകാർ താനെ മാറ്റിവെച്ചു. എന്നാൽ അത് ആ കസ്റ്റമറിന്റെയും വണ്ടിയെയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാനുള്ള കെണിയായിരുന്നുവെന്ന് ജോബിൻ ജോർജ് അറിയുന്നത് പിന്നീടാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി 2,000 രൂപയ്ക്ക് ഡീസൽ അടിച്ചു വരുമ്പോൾ വന്ന ഡീസലിന്റെ ഗന്ധം നോട്ട് ചെയ്ത് അടിയിൽ കയറി നോക്കിയ ജോബിൻ ജോർജ് ഞെട്ടിപ്പോയി. ഡീസൽ പുറകിലെ ഡ്രമ്മിലേക്ക് ഒഴുകുന്നു. ഇന്ധനം അടിയിൽ കൂടി ഒഴുകുന്നത് കണ്ട് സർവീസ് മാനേജർ അജീഷിനെ വിളിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല, വണ്ടി ഓടുമെന്നാണ് മറുപടി പറഞ്ഞത്. തുടർന്ന് അടുത്ത ദിവസം ഷോറൂമിൽ നിന്ന് രണ്ടുപേർ മൂന്നാറിൽ വന്നു. ഇദ്ദേഹത്തിന്റെ മുന്നിൽ വച്ച് വാഹനം പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ച, ഫ്ലോട്ടിന്റെ മുഴുവൻ സ്ക്രൂകളും ഇടാതെയും ഇവ മുറുക്കാതെയും വച്ചിരിക്കുന്നു. മനഃപൂർവ്വം അപകടമുണ്ടാക്കി ജോബ് ജോർജിനെയും തെളിവായുള്ള വണ്ടിയെയും ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു ഈ ഡീലർമാർ കാണിച്ചത്. നോക്കുക, എത്ര ക്രൂരമാണ് 16 ലക്ഷം മുടക്കി വണ്ടി വാങ്ങിയ കസ്റ്റമറോട് കാണിക്കുന്നത്. വീണ്ടും തീർന്നില്ല. ഇത് പരിഹരിച്ചപ്പോൾ ഇക്കാരണങ്ങൾ വിശദീകരിച്ച് ഒരു മെയിൽ അയച്ചിട്ട് ടെക്നീഷ്യൻസിനെ തിരിച്ചു വിടൂ എന്ന ഒരു നിലപാടെടുത്ത ജോബിൻ ജോർജിനെ 10 മിനിറ്റിനകം തന്നെ സ്ഥലം തഹസിൽദാർ ഇടപെട്ട് പോലീസ് എത്തി ടെക്നീഷ്യന്മാരെ അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കേസെടുത്തു. അന്ന് ടെക്നീഷ്യന്മാരും പോലീസും തമ്മിൽ സംസാരിച്ച സംഭാഷണം നിങ്ങൾ തന്നെ കേൾക്കുക. അവർ തന്നെ പറയുന്നു ഞങ്ങളെ തടങ്കലിൽ വച്ചിട്ടില്ല എന്ന്. ഹലോ, ഹലോ, ജോബിൻ ജോർജ്, ഞാൻ കളമശ്ശേരി എസ് ഐ ആണ്. എന്തോ അവിടെ രണ്ട് പിള്ളേരെ എന്തോ പിടിച്ചു വെച്ചിട്ടില്ല. പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇവിടെ എന്റെ റിസോർട്ടിൽ എന്റെ സിസിടിയുടെ മുമ്പിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. സർ, എന്റെ വണ്ടി കഴിഞ്ഞ ദിവസം കളമശ്ശേരി ഷോറൂമിൽ നന്നാക്കിയിരുന്നു. അപ്പൊ നന്നാക്കി കഴിഞ്ഞിട്ട് അതിന്റെ ഡീസലിന്റെ ഫ്ലോട്ട് മാറി കഴിഞ്ഞിട്ട് ഡീസൽ ടാങ്കിന്റെ ഫിക്സർ ചെയ്യാണ്ട് വിട്ടു, അവിടുന്ന് തിരിച്ചു വിട്ടു. അപ്പൊ ഡീസൽ ടാങ്കിന് അതിന് ഡീസൽ ഭയങ്കരമായിട്ട് പുറത്തേക്ക് ഒഴിയാൽ വീഡിയോ സൈഡ് ഉണ്ട്. ഞാനത് പ്രൂഫ് ആയിട്ട് വേണം അയച്ചു തരാം. ഇത് അതൊരു ക്രൈം കേസും മറ്റേതെന്താ സംഭവം? മറ്റേ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിന് ഒരുപാട് കോടതി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പറയാം. അപ്പൊ അവര് അതിലിടപെട്ടിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ഇങ്ങനെ ചോദ്യം. ആളെ തെളിഞ്ഞു വെക്കാൻ പറ്റില്ലേ? ആദ്യം ആ കുട്ടികളുടെ അടുത്ത് ഫോൺ കൊടുക്കും. എന്നിട്ട് സാറ് തന്നെ അവരോട് ചോദിക്കുക, ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവരോടും ചോദിക്കും. ഒരു മെയിൽ അയക്കാൻ വേണ്ടി മാത്രം അവരുടെ കമ്പനിയുടെ മാനേജേഴ്സ് ഒരു രീതിയിലും വഴങ്ങുന്നില്ല. ഹലോ, ഹലോ സാറേ, എസ് ഐ ആണ്. എന്താ പ്രശ്നം സാർ? ഇത് ഒരു ഫ്യുവൽ ഗേജിന്റെ ഇഷ്യൂ ആയിരുന്നു. ഫ്യുവൽ ഗേജിന്റെ ഇഷ്യൂ അത് ഞങ്ങൾ കംപ്ലൈന്റ് റെനോൾട്ടിലേക്ക് എസ്കലേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അവര് സൊല്യൂഷൻ ആവുന്നേ ഉള്ളൂ. ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ചെയ്ത് നോക്കിയായിരുന്നു വണ്ടിയിൽ. എന്നിട്ടും വണ്ടിയിൽ കംപ്ലൈന്റ് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോ സാറിന് കസ്റ്റമറിന് മെയിൽ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് മാനേജ്മെന്റാണ് അയക്കേണ്ടത്. ഞങ്ങളിപ്പോ വേറെ ഇന്നലെ ഒരു സ്ലോട്ട് മാറിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ലീക്ക് ഉണ്ടായിരുന്നു. അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ അവിടെ? ഇല്ല, ഞങ്ങളത് അപര്യാദമായിട്ടൊന്നും പരിപാടിയൊന്നുമില്ല. ഇതെന്താണ്, വെള്ളരിക്കാ പട്ടണമോ?
വാഹന വിപണിയിലെ വൻ ഗുണ്ടായുസവും കൊല്ലാക്കൊലയുമാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഇത്തരത്തിൽ കസ്റ്റമർമാരുടെ കയ്യിലെ വണ്ടികൾ, പ്രത്യേകിച്ച് TVS സർവീസിലുള്ള ഇത്തരത്തിലുള്ള വണ്ടികൾ വാങ്ങരുതെന്ന് അനുഭവസ്ഥർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഉപഭോക്തൃ നിയമവും ഉപഭോക്താവിന്റെ പ്രത്യേക അവകാശങ്ങളും നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ തീർച്ചയായും വലിയ പരിതാപകരം തന്നെയെന്ന് പറയാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.